ദിവസം ഇന്നത്തെ സോളോ വേഴ്സസ് സ്ക്വാഡ് റാങ്ക് മാച്ച് ആണ് കാണാൻ പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ സോക്കർ റോയൽ ഫ്രീഫലിക്ക് ഉണ്ടായിരുന്നു. അതിനകത്തുള്ള എല്ലാ ജീസും നമ്മൾ പൈസ കൊടുത്ത് സ്പിൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാലും ആ അടുത്ത സമയത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമന്റ് പോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫൈനൽ എന്ന് പറയുന്നത് ഫുട്ബോൾ ഫൈനൽ അർജന്റീനയും അതേപോലെ ബ്രസീലും ആയിരിക്കും ലാസ്റ്റ് വരാൻ പോകുന്നതിന്റെ ഫൈനൽ വരാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ഏതെങ്കിലും ഗെയിം പ്ലേക്ക് അത് നൈസായിട്ട് അർജന്റീനയുടെയോ അല്ലെങ്കിൽ ബ്രസീലിന്റെയോ ജേഴ്സിറ്റ് കളിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ ചോയ്സ് അല്ല വിചാരിച്ച് നമ്മൾ നൈസായിട്ട് ഇന്ന് അർജന്റീനയുടെ ജേഴ്സിറ്റാണ് കളിക്കുന്നത്. സോ എന്നാലും അർജന്റീന ഫാൻസ് കമന്റ്. ഓക്കെ, എന്താ നമ്മൾ ഇറങ്ങിയ സ്ഥലം എന്ന് എന്നാണ് ആ ഒരു വിമാസത്തിന്റെ സ്ട്രിപ്പിലാണ് മെനിയുടെ ഇറങ്ങിയ കാര്യം പറഞ്ഞത്. അതായത് ആരും ഇല്ലാത്തൊരു സ്ഥലം എന്ന് വിചാരിക്കേണ്ട, കാര്യം വെച്ചാൽ മൊത്തം ആൾക്കാർ ഇറങ്ങുന്ന സ്ഥലമാണ് ഇത്. ഓക്കെ, കാര്യം പറഞ്ഞു തരാം. ഓക്കെ, അതിനെന്താ വെച്ചാൽ ഇപ്പോൾ ഹോട്ട് സോൺ അതായത് നമ്മുടെ പീക്ക് മില്ല് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും സാധാരണ ആൾക്കാർ കൂടുതൽ ഇറങ്ങുന്നത്. സോ എന്തായാലും ഗ്രാൻഡ് മാസ്റ്റർ പുഷ്നുള്ള ടീംസൊക്കെ നൈസായിട്ട് ഇങ്ങനത്തെ ആദ്യം കാണാൻ പോകുന്ന സ്ഥലത്തൊക്കെ നൈസായിട്ട് ഇറങ്ങും. ഓക്കെ, എന്നാലും എന്നാൽ ഞാൻ ഇറങ്ങിയവിടെ ഒത്തിരി കണ്ടില്ല, പക്ഷെ നോക്കുമ്പോഴത്തേക്ക് വേർത്ത് മേളിലേക്കുണ്ട്. ഓക്കെ, ഒത്തിരി മേളിക്കുണ്ട്. അവൻ ആരും ഇറങ്ങാത്ത സ്ഥലമില്ലേക്ക് ഒറ്റ മനുഷ്യ കൂടില്ല വെച്ച് നൈസായിട്ട് ആ ടീമിനെ മൊത്തം ഇവർ മൂന്ന് പേരെ വിട്ട് നാലാമൻ ഒറ്റയ്ക്ക് മൊത്തം ഇവിടെ ഇറങ്ങിയതാണ് പാവം ചക്കർ. ഓക്കെ, എന്തായാലും കേരള വാല ബഡാപ്പട പ്രോപ്പർ ഇവന്റെ അടുത്ത് അവനാവുന്നില്ല. സോ അതിലെ ഏറ്റവും ഓക്കെ എം ബി ഫോർട്ടി അത് ഞെക്കിപ്പിടിച്ച് ചെയ്യുന്നത് നോക്കിയാക്കിയിട്ടുണ്ട്. നോക്കിയപ്പോൾ അവനെ നോക്കുമ്പോൾ പരാഫിൽ കിടക്കുന്നു പട്ടച്ചോനെ സീൻ. ഓക്കെ, ആ ഒരു പരാഫിന്റെ ഒരു പ്രത്യേകത പറയാം, അതായത് ഷോർട്ട് റേഞ്ച് ഒരു സമയത്ത് ഓട്ടോമാറ്റിക്കലി ഹെഡിലേക്ക് ഒരു ലോക്ക് വരുന്ന സാധനമാണ്. ഓക്കെ, ടൂർണമെന്റ് പ്ലേയേഴ്സിനോടൊക്കെ ചോദിച്ചാലും ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന കേട്ടത് എന്താ ആ ഒരു പരാഫിലാകാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, എന്നാൽ ഇപ്പോൾ നോക്കുവാണെങ്കിൽ എന്നിട്ട് എ ഡബ്ല്യൂ കിടപ്പുണ്ടായിരുന്നു, ആ ഒരു എ ഡബ്ല്യൂ എടുത്ത് മാസം കളിക്കുന്ന ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പി സിയിലാണ് കളിക്കുന്നതെങ്കിൽ എന്തായാലും എ ഡബ്ല്യൂ എനിക്ക് എം ഐ ടി എടുത്താൽ ഈ കഴിഞ്ഞ എം ഐ ടി ഒരു പണിയിട്ടുണ്ടായിരുന്നു. അതായത് ബാൻ ചെയ്ത് നൈസായിട്ടൊരു ഉമ്പാവ അമ്പലാമ്പൽ സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലൈവ് ചെയ്യുമ്പോൾ എന്താണ് ഏത് കെട്ടെടുക്കുന്നു എനിക്ക് അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത് കണ്ടെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എ ഡബ്ല്യൂ ആയിരുന്നു. എ ഡബ്ല്യൂ നൈസായിട്ട് മൂന്ന് ട്രോഫി എവിടെയെങ്കിലും തപ്പി പിടിച്ചിട്ട് നൈസായിട്ട് ആ ഒരു എ ഡബ്ല്യൂ വെന്റിനകത്ത് മേടിക്കുമായിരുന്നു. നമുക്ക് ആ ഒരു എം ഐ ടിക്ക് വരും, ആ ഒരു എ ടീമിനകത്ത് നമുക്ക് നൈസായിട്ട് എ ഡബ്ല്യൂ മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ ഡ്രോപ്പിനകത്തൊക്കെ കിട്ടുന്നതൊക്കെ വൺ ദൂരത്തായിരുന്നു. സോ അതുകൊണ്ട് എന്നിട്ട് അങ്ങനെ മേടിച്ച് യൂസ് ചെയ്തപ്പോൾ എനിക്കെന്താണ് ഒരു എന്താണ് ഇതിപ്പോൾ ലാഭമായിരുന്നു ചിന്തിക്കുന്ന പോലെ നൈസായിട്ട് എ ഡബ്ല്യൂവും എം ഐ ടി പി നമുക്ക് നൈസായിട്ട് വേറെ ലെവൽ മാസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഏതായാലും ആ ഒരു ഗെയിം പ്ലേ വേണമെങ്കിൽ നിങ്ങൾ നൈസായിട്ട് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് കൊണ്ട് പോയക്കത്തിലായിട്ട് സോ മാക്സിമം വരും. ഓക്കെ, ഏതായാലും നമ്മൾ ഒരു സിപ്ലിൻ അടിച്ച് നേരെ പോകുന്നൊരു ഒരു കാര്യം മനസ്സിലായി, അതായത് അങ്ങോട്ട് കയറാൻ നിൽക്കട്ടെ. കാരണം എന്താ പറയുക, ഏതെങ്കിലും ലാൻഡ് മൈൻ വെക്കുക നമ്മൾ നൈസായിട്ട് അവിടെ വരെ എത്താൻ നിന്നില്ല, അതിന് പോയി ചാടി നൈസ് കൊടുക്കുമ്പോൾ ഒരുത്തരം കേട്ടെ. പക്ഷേ മൊത്തം ഗ്ലോ നടക്കുന്നത്. ഓക്കെ, ഏതാ ലെവലിലൊക്കെ ഓർക്ക് ഒരുത്തരം നൈസായിട്ട് അടിച്ച് ഏറ്റവും അവസാനത്തേക്ക് ഏറ്റവും അവസരത്തെ കാട്ടുപാട് നൈസായിട്ട് ആ ഒരു വൈപ്പ് ഒരുത്തരം നൈസായിട്ട് അങ്ങോട്ട് പോയതായിരുന്നു. അവരെ നൈസായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടപ്പോൾ സമയത്ത് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു മണ്ടത്തരം കാണിച്ചു, അതായത് ഓടുന്ന വഴിക്ക് നൈസായിട്ട് ആ ഒരു റിവ്യൂ പോയിന്റിന് അകത്തേക്ക് ഒന്ന് കയറിപ്പോയി എൻ്റെ പൊന്നടി. ഓക്കെ, അപ്പോൾ തന്നെ ആ ഒരു വൈറ്റ് ടൈം മേളിലേക്ക് പോകുന്നിട്ട് ആൾക്കാർ മൊത്തം അറ്റൻഷൻ ഇവിടെ മൊത്തം ആൾക്കാർ ഇപ്പോൾ വാരിപ്പറക്കിയൊക്കെ പടയും കൂട്ടിക്കൊണ്ട് വരുന്ന കാണാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം ഓടി വന്ന് ആ നോക്കിക്കിടന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ ഈ കാട്ടുപാടാണ് എൻ്റെ വരെ രക്ഷപ്പെട്ടു. വീണത്ത് കയറി ഒന്ന് പേടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നൈസ് നിൽക്കുമായത്. കാരണം ഇത്രയും വരെ കയറാം, ഒരു ഇഞ്ചൊക്കെ ഒരു ഇഞ്ച് ഇപ്പുറത്തേക്ക് വരുന്നതിന് അവൻ നൈസ് രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് എസ് കെ എസ് കേരള വാല ബെഡ പ്രോ പ്ലെയറിന്റെ കിടക്കം പോലത്തെ ഒരു ഗണ്ണാണ് എസ് കെ എസ്. പക്ഷേ ഉപ്പക്കെട്ടിലെ നമ്മൾ മാറ്റി, കാരണം ഉപ്പക്കെട്ട് വേറെ ലെവലെ ഹെഡ് തരുന്നു. ഓക്കെ, വൺ ടപ്പൊക്കെ വേറെ ലെവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ ഒരു കാര്യം കമന്റ് ചെയ്യാം, അതായത് എസ് കെ എസ് ആണോ അതോ ഉപ്പക്കറാണോ? ഐ മീൻ ഉപ്പക്കറിനേക്കാൾ മുമ്പേ പണ്ട് തൊട്ടേ ഉള്ള ഒരു ഗണ്ണാണ് നമ്മുടെ എസ് കെ എസ്. സോ അതായത് ആ ഒരു എസ് കെ എസ് ആണോ ഉപ്പക്കറാണോ ഏറ്റവും കൂടുതൽ കിടന്ന പോലത്തെ ഇപ്പോൾ പെർഫോമൻസ് അറിയുന്നത് ചോദിച്ച് കമന്റ് ചെയ്യുക. ആദ്യ സമയത്തൊക്കെ എസ് കെ എസ് ആയിരുന്നു, ബട്ട് എസ് കെ എസിന് പുതിയ ഫാൻ ബേസ് തന്നെയുണ്ട്. ഓക്കെ, പക്ഷേ ഓരോ കാര്യം മനസ്സിലാക്കുക, ഉപ്പക്കറിന് പെട്ടത് വൺ ടാപ്പ് തന്നെ, വൺ ടാപ്പ് പഠിക്കാറിയ ആൾക്കാരാണെങ്കിൽ മാക്സിമം യൂസ് ചെയ്ത് ഉപ്പക്കർ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. എന്നാലും ഉപ്പക്കർ വേഴ്സസ് എസ് കെ എസ് ആര് ജയിക്കും ആര് തോക്കിച്ചും കമന്റ് ചെയ്യുക. എന്നാലും ഡാമേജ് വൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് എസ് കെ എസ് ആണ് കുറച്ചൊരു ഗുമായി തോന്നുന്നത്. പക്ഷേ എന്തായാലും ഒരു കാര്യം, ഓക്കെ ഒരു കാര്യം മറക്കരുത്, ഇവന്മാരൊക്കെ തലവരെ നീങ്കളാന്ന് ചോദിക്കുന്ന ഒരാൾ അവിടെ നോക്കുന്നുണ്ട്, അതായത് നമ്മുടെ ഒന്നാം ഉള്ളിൽ ഡ്രാഗണോ എസ് ബി ഡി. ഓക്കെ, എന്നാലും ഡ്രാഗണോ ഫാൻസ് ഉണ്ട് ജസ്റ്റ് കൂടെ കമന്റ്. ഓക്കെ, എന്നാലും അവിടുന്ന് കിന്നിങ്ങനെ എടുത്ത് നൈസായിട്ട് വൈപ്പിംഗ് ഒക്കെ എടുത്ത് നമ്മളെ താഴേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഫുൾ ആ ടീം. ഓക്കെ, ഇറങ്ങിയവിടെ ആ ഒരുത്തൻ നഞ്ചത്തേക്ക് അടിച്ചിട്ടാണ് നമ്മളെ വരവേൽത്തത്. സോ എന്നാലും അമറിന്റെ ആ ഒരു വെൽക്കം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതായാലും വെൽക്കവും ആദരാഞ്ജലിയും എല്ലാം അവർ നഞ്ചത്തേക്ക് അടിച്ചു കൊടുത്തിട്ട് നമ്മളിവിടെ പോകുന്നുള്ളൂ. ഒരു സ്കോഡാണ്. ഓക്കെ, അമ്മൊരു സ്കോഡാണ്. ഓടുമ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എസ് കെ എസിനും കിട്ടിയിട്ടില്ല. അതായത് അവിടുത്തെ മാഗിന് പോട്ടെ. സത്യം പറഞ്ഞാൽ ഈ ഒരു മാസത്തൊക്കെ ഞാൻ മാഗിന്റെ ശരിയായ പവർ മനസ്സിലാക്കി. ഓക്കെ, ഒരു സ്കോഡ് വിമാസക്തി എന്ന് നമ്മളെ പീക്ക് വരിട്ട് ഓടിച്ച് അവിടുന്ന് നാല് പേര് ഒരുമിച്ച് വന്ന് അമ്മരെ അടിച്ചിട്ട് പിന്നെ മാസ് കഴിച്ച് പവർ കാണിച്ചു. അയ്യോ, ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്താ പോലെ. ഓക്കെ, എന്തായാലും ആ ദിവസം നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. എന്നാലും ആ ഒരു ടീമിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടീമിൽ ഒരു തന്നെ നമ്മൾ നൈസായിട്ട് കൊന്നിട്ടുണ്ട്. എന്നാലും നന്മനെ തൊട്ട നന്മ വെറുതെ ഇരിക്കത്തില്ലോ, അവർ ഏതവരാണ് അവൻ വെരിഫൈഡ് ആയിട്ട് അവനെ കൊല്ലടാ എന്നൊക്കെ പറഞ്ഞ് മാസം കണിക്കാണ്ട് വരുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിൽ അവർ കാലൻ്റെ അടുത്തേക്കാണ് അവർ വരുന്നത്. ഓക്കെ, നൈസായിട്ട് മാഗ് പിടിച്ചിരുന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യണം. സോ എന്തായാലും വരുന്നുകൊണ്ട് ഒരുത്തേ കണ്ടു ഏതാ ചേട്ടം ഏതാ മോനെ കിടക്കാൻ പോകുന്ന. ഓക്കെ, രണ്ടാമത്തേനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം ഇവിടുന്ന് കിളിയും കിളി കൂടെ പറയും ഇപ്പോൾ ചാവും വിചാരിച്ചു നിന്നാണ്. പക്ഷേ എന്തായാലും എനിക്കറിയത്തില്ല. ഓക്കെ, വരിവരിയായിട്ട് അവർ വന്നു അടുത്തയാളും കയറി വന്നു ഏതോ ഒരു ഹെഡ് കയറി നൈസായിട്ട് കംപ്ലീറ്റ് ആക്കി. എന്നാലും ആ ഒരു സ്കൂളിനെ നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് ഈ ഒരു വൈഫ് ഇഷ്ടപ്പെട്ടി പ്ലീസ് ഗൈസ്. ഓക്കെ, പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം മുമ്പോട്ട് വന്ന് ശ്രമിക്കുക. എന്നാലും ഈ ഒരു വീഡിയോ ഓക്കെ ഇവിടെ എടുക്കുക 15K, അതായത് 15K ലൈക്ക് ചെയ്യണമെങ്കിൽ ഒരു മെഗാ ഗിവ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അത് വഴി നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ എന്തായാലും ഈ ഒരു സമയത്ത് ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഡെയിലി എല്ലാ ദിവസവും ഒരു ഗീവേ കൊടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. ഓക്കെ, അതിനെപ്പറ്റി എൻ്റെ പിന്നെ പറഞ്ഞ് വെറുപ്പിക്കണ്ടല്ലോ വിചാരിച്ച് മാത്രമാണ് കഴിഞ്ഞ ഇന്നലത്തെ ഒരു വീഡിയോ അത് അതിനെപ്പറ്റി പറയായിരുന്നു. അതിനെപ്പറ്റി ജസ്റ്റ് ഏറ്റവും അവസാനം ഞാൻ ഒരു സൂചന തരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഐഡി കമന്റ് ചെയ്യുന്നതിനകത്ത് റാൻഡമായിട്ട് ഒരാളെ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത്
നൂറ് ഡയമണ്ട് ഇല്ലെങ്കിൽ 50 ഡയമണ്ട് നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. മിനിങ്ങാതെ കൊടുത്ത് 500 ഡയമണ്ട് ആയിരുന്നു. കാരണം വെച്ചാൽ അതിന് മുമ്പത്തെ ദിവസം നമ്മൾ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അതിൻ്റെ പലിശയെ പലിശയുടെ പലിശയും ചേർത്തിട്ട് എന്താണ് ഞാൻ സ്നേഹിച്ചിട്ട് 500 ഡയമണ്ട് ടോപ്പ് ചെയ്തുകൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരിക്കും. സോ ആവശ്യം നിങ്ങൾ നിങ്ങളുടെ ഐഡിയസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും മാക്സിമം ഒരു കാര്യം ഓർക്കുക, ആ ടോപ്പ് അപ്പ് പോയിൻ്റ് ഓവർ ടോപ്പ് അപ്പ് പോയിൻ്റ് കംപ്ലീറ്റ് ആയി കിട്ടി അത്ര നല്ലതെന്ന് വിചാരിച്ച് മാത്രം ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഐഡി കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടിപ്സ് ആൻഡ് ടിപ്സിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു സീസൺ ഗ്രാൻഡ് മാസ്റ്റർ ഡിക്കാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഫസ്റ്റ് ദിവസം വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ വിട്ടു പോകുന്നത്. കാരണം നമ്മുടെ മെയിൻലി ഫോക്കസ് നമ്മുടെ ഗെയിം പ്ലേ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് വെച്ചാൽ അതിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്നാലും ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ വേണ്ടി ഫസ്റ്റ് ദിവസം തന്നെ നോക്കുവാണെങ്കിൽ എന്തായാലും ഊണ് ഉറപ്പില്ല, നൈസായിട്ട് കഷ്ടപ്പെട്ട് അടിക്കേണ്ടി വരും. സോ അങ്ങനെ അടിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഗ്രാൻഡ് മാസ്റ്റർ ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. സോ നിങ്ങൾക്കറിയാൻ ആരെങ്കിലും ഡിസിഷൻ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളിപ്പോൾ അറിയാം ഫ്രീഫനകത്ത് എത്രാമത്തെ റാങ്കിൽ നിങ്ങളോട് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുക. എന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ ഒരു കില്ലെടുത്തുണ്ടായിരുന്നു. ആ ഒരു കിളിയെ പറ്റി പറയുന്നില്ല, കാരണം കിളിയും കിളിക്കൂടും മാറി എന്നാണ് ഒരുത്തിനെ അടിച്ചിട്ട് തൂങ്ങിക്കുന്നത് നൈസായിട്ട് കില്ലെടുത്താണ്. പിന്നെ അതിനെപ്പറ്റി വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. സോ അതുകൊണ്ടാണ് അതിനെപ്പറ്റി മിണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്രീഫയർ റാങ്കിനെ പറ്റിയാണ് ഇപ്പോൾ ഏത് റാങ്കിലാണ് നിങ്ങൾ ചെയ്യുന്ന കമൻറ്റ് ചെയ്യുക. ഓക്കെ, മെയിൻ പറയുവാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം നോക്കുവാണെങ്കിൽ ഓക്കെ ഡയമണ്ട് 1-2 ഹീറോയ്ക്ക് ഓക്കെ ആ ഒരു ലെവലേക്കാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. ആ സമയത്ത് മാത്രം നമ്മൾ ടിപ്സ് ട്രിക്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് മാത്രം കളിച്ചാൽ മതി. അല്ലാതെ ഞാൻ ഡയമണ്ട് 1 വരെ നൈസായിട്ട് എന്താണ് തോന്നിയവരെ കളിച്ചാൽ കിട്ടി കയറാവുന്നുള്ളൂ. സോ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആ ഒരു കാര്യം മെയിൻലി ഓർക്കുക. അതേപോലെ ഒരു കാര്യം ഓർക്കുക, കാരണം ഈ ഒരു എന്താണ് ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതിൽ തന്നെ ഒരുപാട് പേര് മിക്കവാറും ഗ്രാൻഡ് മാസ്റ്ററും ഹീറോയ്ക്ക് അടിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. സോ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചോദിച്ചാൽ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഹീറോയ്ക്ക് അടിച്ച സമയത്ത് നിങ്ങളൊരു കാര്യം ഓർക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങൾ ജന്മത്തിൽ ഇതുവരെ ലോബിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത പ്രോ പ്ലേയേഴ്സ് ഒക്കെ നൈസാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ഈ സിറ്റുവേഷനും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഊബായിരുന്നു സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറേ സമയത്ത് എനിക്ക് അധികം ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തൊക്കെ വലിയൊരു പ്രോ പ്ലേയേഴ്സ് കളിക്കാൻ വെച്ചാൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു വാശിക്കുന്നത് നൈസായിട്ട് എന്താണ് ഹീറോയ്ക്കിലേക്ക് പുഷിംഗ് നടത്തി. ആദ്യമായിട്ട് ഹീറോ കളിച്ച സമയത്ത് ഞാൻ പടക്കം പൊട്ടി ചാകൊളിച്ചു. എന്നാലും ആ ഒരു സമയത്താണ് ആദ്യമായിട്ട് എൻ്റെ ഒരു പ്രോ പ്ലെയർ ഇൻവൈറ്റ് ചെയ്തത്. പ്രോ പ്ലെയർ എന്ന് പറയുമ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിൽ 50 ലെവലുള്ള ആൾക്കാരൊക്കെ കാട്ട് പ്രോ പ്ലെയറാണ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഞാനൊക്കെ പറയുന്നത് 25 ലെവൽ ആ ഒരു ലെവലുണ്ടായിരിക്കുള്ളൂ. സോ എന്തായാലും അവരുടെ ഓവിയെ കയറിയപ്പോൾ അവൻ ചോദിച്ചൊരു കാര്യമുണ്ട്, ബ്രോ എന്താണ് ബ്രോ ഇങ്ങനെയൊക്കെ പൊളിയാണല്ലോ ബ്രോ ഹീറോയ്ക്ക് അടിച്ചല്ലോ എന്നൊക്കെ അവരുടെ കോൺസെപ്റ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഹീറോയ്ക്ക് അടിക്കുന്ന ആൾക്കാർ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്ന ആൾക്കാരാണ് പ്രോ പ്ലെയർ. സത്യം പറഞ്ഞാൽ അവർ പ്രോ പ്ലെയർ ആണെന്ന് വെച്ചാൽ അവർക്ക് ഡെഡിക്കേഷൻ ഉണ്ട്, അവർക്ക് ആ ഒരു ക്ഷമയുണ്ട്. ബട്ട് എന്തായാലും പ്രോ പ്ലെയർ എന്നൊക്കെ പറയുമ്പോൾ ഇറങ്ങ അടിക്ക ചാവുക കൊല്ല അതാണ് അപട്ടയാണ് പവർ. ഒക്കെ എന്തായാലും അത് മാസം കാണിച്ച് നടക്കുന്ന ആൾക്കാരോട് കമൻറ്റ് ചെയ്യുക. അതായത് നമുക്കൊന്ന് ഗ്രാൻഡ് മാസ്റ്റർ എടുക്കട്ടെ, നമുക്കൊന്ന് ഹീറോയ്ക്ക് വേണ്ടതൊക്കെ പറഞ്ഞ് സോളോ വേഴ്സസ് സ്ക്വാഡ് കാര്യങ്ങളൊക്കെ ഇറങ്ങി മാസ് തൂത്തു വരുന്ന ഒരുപാട് കിട്ടുകാച്ച് കിണ്ണകാച്ച് പ്ലേയേഴ്സ് ഒക്കെ നമ്മുടെ ഇടയ്ക്ക് തന്നെ ഉണ്ട്. സോ അതേപോലത്തെ ഉള്ള ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അവരത്ര മീൻ എന്താണ് ഹീറോയ്ക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാരെ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്നവർ മണ്ടന്മാരാണ് പൊട്ടന്മാരൊന്നും അല്ല, അവർ വേറെ ലെവൽ മാസ് തന്നെയാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ഗെയിം പ്ലേ ലെവലിൽ നോക്കുമ്പോൾ നോക്കുമ്പോൾ നൈസായിട്ട് എന്താണ് ഒളിച്ചിരിക്കുന്നത് നല്ലത് എന്താണ് ആസ് എ എന്റർടൈൻമെന്റ് പർപ്പസ് നമുക്ക് അടിച്ചടിക്കുന്നത് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്നാലും ഓടുമ്പോൾ നോക്കുമ്പോൾ ടീമിനെ ഉണ്ടായിരുന്നു, ഒരു സ്കോഡ് ഫുൾ അവിടെ ഉണ്ടായിരുന്നു. അമ്മാർ അണ്ണാക്കി അടിച്ച് കേട്ടിട്ടുണ്ടല്ലോ വിചാരിച്ച് ഐ മീൻ അമ്മ നമ്മുടെ അണ്ണാക്കി അടിച്ച് തരുമെന്ന് വിചാരിച്ച് നെസ്റ്റർ അമ്മ അണ്ണാക്കി നമ്മൾ അവരുടെ മുമ്പിലേക്ക് അത് പോകാൻ നിന്നില്ല. സോ നൈസായിട്ട് നമ്മൾ അടിയിട്ട് നമ്മൾ കുറച്ച് തൂത്ത് വരിട്ട് ഐ മീൻ നമ്മളെ അടിച്ച് അണ്ണാക്കി തന്നതിന് ശേഷം നമ്മൾ നൈസായിട്ട് ഒന്ന് മാറി വയ്ക്കും. ഓക്കെ, എന്തായാലും ഈ വീട്ടിൽ അണ്ടാക്കി അമ്മ അടിക്കാൻ പറ്റുന്ന ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുത്തിനെ അടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്തു, പക്ഷേ അവന് അത് ഡാമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നോക്കായി പോലും എൻ്റെ മോൻ അപ്പത്തെ വീട്ടിൽ എൽസിബിരി മീണ എന്താ ഗോൾ. ഓ മൈ ഗോഡ്, അവരും അടിച്ചു ഞാൻ അടിച്ചു, ഏത് ചാത്തം പിടിച്ച സാധനമാണ് അവരെ ഇരിക്കുന്നത്. ഒക്കെ എന്തായാലും ഓവർ കോൺഫിഡൻസ് ആപത്താണ് ഈ ഒരു സീരി കാണാൻ പറ്റും. അതേപോലെ ഉണ്ടല്ലോ യുവന്മാരൊക്കെ യുവന്മാരിട്ട് വട്ടം കറപ്പിക്കിട്ട് കണ്ടാൽ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ച് ചത്തു ചത്തില്ല രീതിയിലേക്ക് എത്തും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ലെവലിലാണ് ഗെയിമിലെ പോയിരിക്കുന്നത്. ഓക്കെ, എന്നാലും ഒരു കയറി വരാൻ നോക്കി അവരെ അടിച്ച് നോക്കാക്കിട്ടു. ഓക്കെ, പക്ഷെ ഒട്ടുമ്പോൾ വേറെ തിപ്പിട്ടായിരുന്നു അവൻ അടിക്കുന്നില്ല. കാരണം അവർക്ക് മെഡിക്കറ്റ് കുറവായി, മെഡിക്കറ്റ് നമുക്ക് ലൈഫ് കുറവായിരുന്നു. സോ അതുകൊണ്ട് മെഡിക്കറ്റ് അടിക്കാൻ ചെറിയ സമയം വേണം, അതുകൊണ്ട് മാത്രം നമ്മൾ നൈസായിട്ട് മാറി വയ്ക്കും. ഓക്കെ, എന്നാലും ഒരു കാര്യം ഓർക്കുക, ഈ ഒരു സമയത്ത് ലൈക്കേ തിളക്കാൻ പെട്ടെന്ന് ലൈക്കൊക്കെ മിക്കറും ഇപ്പോൾ വേറെ ലെവൽ മാസാക്കാൻ പോണൊക്കെ വേറെ വെച്ചാൽ അജാദിൻ്റെ ഒരു സിറ്റുവേഷനിൽ വരാൻ പോകുന്നത്. കാരണം രണ്ട് ഒരുത്തിന് നോക്കാൻ ഒരുത്തിനെ കിൽ ചെയ്തു മറ്റേ നോക്കി കിടക്കണം. ഏതായാലും അവൻ ടീമേറ്റ് മണ്ടൊക്കെ ഇപ്പോൾ സ്വതം ഇവറ്റ ഇപ്പോൾ നോക്കി കിടക്കുന്നതിനെ പൊക്കാൻ അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടി അമ്മ ഇപ്പോൾ വരുന്നതായിരിക്കും. സോ അവർ ലോങ്ങിലൊക്കെ അങ്ങനെ എൽ ഷേപ്പിൽ ഒരുത്തിന് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്ന സമയം ആവശ്യത്തിലുള്ള ആയി തോന്നുന്നു. ഓക്കെ, എന്നാലും അവനെ കംപ്ലീറ്റ് ആക്കിയ ശേഷം അവരെ മുമ്പോട്ട് പോകണം. എന്തായാലും അവന്മാരെ കൊല്ല ഐ മീൻ അവന്മാർ ഇപ്പോൾ നമ്മുടെ പുറത്തൊക്കെ തുറച്ച് വരുന്നതായിരിക്കും. തേർഡ് പാർട്ടി ഒരു ടീം കൂടെ വരുന്നതൊക്കെ മൊത്തം എവിടെ ഞാൻ പണി 8-ൻ്റെ പണി മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, എന്നാൽ ലോങ്ങിന് വേർത്തേ കൊണ്ട് അവനെ ചെറിയ ചൊറിയാവേണ്ടി നോക്കുന്നുണ്ട്. നൈസിന് കുറച്ച് ഡാമേജ് കൊടുത്തതിന് ശേഷം അവരുടെ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പോലെ ഒക്കെ ആ ടീമിനെയും ഈ ടീമിനെയും മൊത്തം കംപ്ലീറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും തേർഡ് പാർട്ടി വന്ന ടീമിന് നൈസായിട്ട് ഇപ്പോൾ നമ്മൾ കൊന്ന ടീം രണ്ടുപേരുണ്ടല്ലോ, അവരുടെ ടീമിനെ ബാക്കി വരെ വൈപ്പ് ചെയ്ത ശേഷം അവർ നമ്മളെ പക്കാൻ വേണ്ടി വരും. ബാക്കി എന്നാത്ര കേരളം എനിക്ക് എത്ര കേരളം ഒരുത്തരം വൺ ടാപ്പ് പഠിച്ചിട്ടുണ്ട്, മറ്റേതാണെങ്കിൽ ജസ്റ്റ് നമ്മൾ തൊട്ടടുത്ത് വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ വൺ ടാപ്പ് പഠിച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. കാരണം നമുക്ക് ആ ഒരു നെയ്ഡുണ്ടെങ്കിൽ തീർക്കാൻ മതിയായിരുന്നു. പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മറ്റവർ ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് മീഗമർക്കിൽ നിന്ന് രണ്ട് വട്ടം മീഗമറിൻ്റെ പേര് കാണും. സോ എന്നാൽ ആ ഒരു ഇതുകൊണ്ട് മീഗമർക്ക് വെച്ചാൽ എന്താ ലാവിഷ് ആയിട്ടില്ലെങ്കിൽ എന്നാൽ അശ്രദ്ധമാർ നിന്നാണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാൽ ആ ഒരു കിട്ടെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, എന്നാൽ നെയ്ഡ് വരെ ഇരുന്നുണ്ട്. അഥവാ അങ്ങനെ ബിരിയാണി കിട്ടിയാലേ
ആ ഒരു നോക്ക് കംപ്ലീറ്റ് ആയാലും ചെയ്തത് ഞാൻ പക്ഷേ പറ്റിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഓരോ ഗ്ലൂ വാളിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട്. കരച്ച അവനും എലിമി ടീമൊക്കെ ആയി, അതായത് അവിടുത്തെ പൊക്കുന്ന അത്ര പൊട്ടണമൊന്നും അല്ല, നീടൊക്കെ വാരി വിളിച്ച് ചെയ്തിട്ടൊക്കെ ഏതാ നീടിങ് ഒക്കെ. എന്നാലും അവിടെ നിന്നാ പണി കിട്ടുന്ന വെച്ചാൽ ഗ്ലൂ ആയിട്ട് പോകുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഗ്ലൂ ആയിട്ട് ശ്രദ്ധിച്ച് നോക്കുക, അത് കിടക്കോട്ട് കിടക്കണൊക്കെ ഓരോ ഒന്ന് ഗ്ലൂ ആട് മുമ്പോട്ട് അതെടുത്ത് ഇപ്പത്തേക്ക് അവിടെ എടുക്കും. അതൊക്കെ മാസ് ഡേ കളിയാണൊക്കെ. എന്നാലും ഇവർ കാര്യം ചോദിക്കാം, നമ്മൾ പറഞ്ഞു ഒരു ചെക്കിംഗ് കമ്പനി ഇതുണ്ടായിരുന്നു, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ജേഴ്സിട്ട് കളിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കമന്റ് എന്താണെന്ന് വെച്ചാൽ, ചേട്ടാ അർജന്റീനയുടെ ബ്രസീലിന്റെ ജേഴ്സി കളിക്കുമെന്ന് ചോദിച്ചിട്ടായിരുന്നു. അതിനകത്ത് റിപ്ലൈ പോലെ ഒരു വന്നൊരു കമന്റ് ആണ്, ഓക്കെ അർജന്റീനയുടെ ആണെങ്കിലും ബ്രസീലിന്റെ ആണെങ്കിലും ജേഴ്സിട്ട് കളിച്ച നീ എന്താണ് അർജന്റീനയുടെ എന്താണ് അതൊക്കെ ഇട്ട് ആ ഒരു പ്ലെയറെ പോലെ നീ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കാര്യം ചോദിക്കാം, ഓക്കെ അർജന്റീനയുടെ ഈ ഒരു നീലയും വെള്ളയും ജേഴ്സി അത് നമ്പർ 10 കിട്ടിയത് മെസ്സിയുടെ ആണ്, ഓക്കെ അതിടുവാണെങ്കിൽ ജസ്റ്റ് വിരാട് കോഹ്ലി അല്ല ആവുന്നത്. സോ ആ ഒരു കാര്യം മെയിൻലി ഓർക്കുക. സോ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ കമന്റിനൊക്കെ റിപ്ലൈ കൊടുക്കുന്ന ഒരുപാട് 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 ആൾക്കാരുണ്ട്. സോ നല്ല കാര്യം തന്നെയാണ്, നമ്മുടെ ചാനലിൽ വരുന്ന കമന്റിന് റിപ്ലൈ കൊടുക്കാൻ നിങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അതിപ്പോൾ വേറെ ചാനലിനെ പോലെ അല്ല, നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. പക്ഷേ കുറച്ച് ലോജിക്കുകളായിട്ട് ചിന്തിച്ച് നല്ല രീതിക്ക് ഹേറ്റ് സ്പ്രെഡ് ചെയ്യാതെ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകണമെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. നമുക്കൊരു കിടക്കാരുടെ കമ്മ്യൂണിറ്റി നമുക്ക് ഇവിടെ തന്നെ ബിൽഡ് ചെയ്യുക, അതായത് നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മുടെ ചങ്ങായിമാർക്ക് ഇല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കിടക്കാച്ച് നമ്മൾ ഇത്രയും പേര് വെച്ചിട്ട് ഞാനും നീ വളരുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഇടാപാട ബന്ധം ഇല്ലെങ്കിൽ ആ ഒരു വൈബ് ചിന്തി കിട്ടണം. ഓക്കെ, അതിനുവേണ്ടി പേപ്പർ കാണാൻ പോകുന്നത്. ഓക്കെ, ഏതായാലും ഒരു സ്കോറിനെ അവിടെ നിൽപ്പുണ്ട്. ഒരു സ്കോർ വർഷം സ്പീക്കർ പറയും എന്റെ പോലെ ഒരുത്തരം അടിച്ച് നോക്കാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിന് മുമ്പ് ജസ്റ്റ് ഒരുത്തം വന്നിട്ടുണ്ട്, അതിന് വണ്ടി വന്നവൻ അടിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ വേറെ ടീം, ഓക്കെ വേറെ ടീമൊക്കെ ചാടിപ്പടച്ച് വരുന്നത് എന്റെ പോലെ എന്ത് ചെയ്യുന്ന നടത്തില്ല. സോ അവിടെ കമന്റ് കവർ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ലോങ് നോക്കുമ്പോൾ വേറെ രണ്ട് പേരുണ്ട്, മൊത്തം 3 പേരാണ്. നെയ്ഡെടുത്ത് ഒന്നെറിഞ്ഞു, രണ്ടെറിഞ്ഞു, എന്റെ പോലെ ഒരു നോക്കൊക്കെ വേറെ ലെവലിൽ നോക്കെടുത്തിട്ടുണ്ട്. എന്റെ പൊന്നുള്ള രക്ഷയില്ല, ഓക്കെ രക്ഷയില്ല. സോ ഒരുത്തം വന്നായിരുന്നു അവനെ ഞെക്കിപ്പിടിച്ച് ഞെക്കിപ്പിടിക്കുക എന്റെ പൊന്നുള്ള മാഗിനോട് വിചാരിക്കുന്നതായിരിക്കും. ഓക്കെ, മാഗിന്റെ ഒരു ഡയലോഗ് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന മാഗില്ലേ, ആ മാഗിപ്പോൾ ഒരു ഡയലോഗ് പറയും, അതായത് കഴിഞ്ഞു ഷേർ ഖാൻ, അതൊരു 10 പേരും കൂടെ അയക്കുന്നു. ആ പോലെ ഒരു ഡയലോഗ് പറയാനുള്ള ഒരു ഐറ്റമാണ് നമ്മളിരിക്കുന്ന മാഗ് അമ്മാതിരി ഞെക്കിപ്പിടിയാണ്. ഓക്കെ, എന്തായാലും എത്ര നോക്ക് എടുക്കുന്നുണ്ട്, എത്ര കിണ്ടെടുക്കും വെച്ചാൽ എണ്ണി നോക്കും. ഓക്കെ, എന്തായാലും വരുന്നമാരൊക്കെ അടിച്ച് കംപ്ലീറ്റ് ആക്കി വിടുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു അല്ല ലോങ് അടിച്ച് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും ഗ്ലൂ വാൾ ഏത് രീതിയിലാണ് നമ്മൾ ഇടുന്നത് അതെങ്ങനെയാണ് നമ്മൾ കവർ എടുക്കുന്നത് വെച്ച് നോക്കി വെക്കുക. കാരണം ഈ ടെക്നിക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സാധാരണ മുമ്പോട്ട് മാത്രമല്ല ഗ്ലൂ ആൾ ഇടാൻ പറ്റുന്ന, പുറകോട്ട് ഗ്ലൂ ആളിട്ട് അത് തന്നെ കവർ എടുക്കാൻ ഒരു കിടക്കാച്ച് വരുന്നതാണ്. ഇപ്പോൾ ഓടുന്ന സമയത്താണെങ്കിൽ പോലും ഒരു പ്രോപ്പറായിട്ട് കവർ എടുക്കാൻ പറ്റും. ഓക്കെ, ഒരു തോടി വരുന്നവരെ നൈസായിട്ട് ഞെക്കിപ്പിടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കി, പക്ഷേ പറ്റില്ല നമ്മുടെ അടുത്തുള്ള ആകെ ഫ്ലാഷ് ആയിരുന്നു എടുത്തെങ്കിൽ പിന്നെ നമ്മുടെ പവർ കട്ടായിപ്പോ. ഓക്കെ, എന്തായാലും അവൻ നേടിയിരുന്നുണ്ടാക്കി, നമ്മൾ നേരെ ഗ്ലൂ ആൾ അങ്ങോട്ടിട്ട് പിന്നെ ഒരു കവർ പിന്നെടുത്തിട്ടുണ്ട്. ഓക്കെ, വരുന്ന നേരെ വൺ ടാപ്പ് അടിക്കാൻ നോക്കുമ്പോഴേക്കും എന്റെ പോലെ 54 ഡാമേജ് ഒരു ഗ്ലൂ ആൾ അവൻ ഇട്ടു. എന്റെ പൊന്നുള്ള വിഷയം, ഓക്കെ വിഷയത്തിന്റെ വിഷയം. ഓക്കെ, യു എസ് സിറ്റുവേഷനൊക്കെയാണ് എന്റെ കയ്യും കാലം കിടന്ന് വിറവിറക്കണേ, ഒന്ന് രക്ഷയില്ല. ഓക്കെ, ഓടിയത് മാഗി ഞെക്കിപ്പിടി എജാ ഞെക്കിപ്പിടി. ഓക്കെ, വേർത്തേ കണ്ടു അവന് അവരടുത്ത് ഞെക്കിപ്പിടിക്ക് വേണ്ടി നമ്മൾ റെഡിയാവണം. മാഗേ റെഡിയാകും, മാഗേ ഏതാ ടി. ഓക്കെ, നമ്മുടെ മാഗ് ചാടി ഏത് ഞെക്കിപ്പിടി. ഓക്കെ, മാഗ് ഉയരൊക്കെ മാഗ് ഉയരായിട്ടുള്ള ആൾക്കാർ ചെയ്തു അവരൊക്കെ. എന്നാലും അവരുടെ ടീമിൽ ഒരുത്തരം ഉള്ളൂ, അവൻ മിക്കാറുണ്ട് നമ്മുടെ അടിക്കുന്നതിന് പകരം അവിടെയുള്ള ആൾക്കാരെ പോക്കാൻ വേണ്ടി മാത്രം നോക്കത്തുള്ളൂ എന്നൊരു ഐ ക്യു ലെവൽ 100 ആയത് അല്ലെങ്കിൽ 1000 ആയതുകൊണ്ട് ജസ്റ്റ് ചിന്തിച്ചുകൊണ്ട് മാത്രം നമ്മൾ മുമ്പോട്ട് പോവാണ്. എന്തായാലും അവനെ പൊക്കാൻ വേണ്ടി തന്നു. ഓടി വരുന്ന സ്ഥലത്ത് നമ്മൾ നയിച്ചിട്ട് കുറച്ച് ഗ്ലൂ വാളൊക്കെ വരുന്നുണ്ടായിരുന്നൊക്കെ. ആ ഒരു ഗ്ലൂ ഇട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സോണും വരുന്നുണ്ട്, സോൺ വരുന്നതിന് ഇപ്പോൾ പടച്ചോനെ കയറാൻ പറ്റേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സ്വന്തം പടച്ചോൻ കാത്തു എന്നാ നേരത്തിൽ അത് നൈസായിട്ട് എന്തായാലും മെഡക്ക് യൂസ് ചെയ്ത് നമുക്ക് നൈസായിട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു സമയത്ത് ഒരു കാര്യം ഓർക്കുക, അതായത് ഞാൻ പറഞ്ഞത് ഓവർ കോൺഫിഡൻസ് എപ്പോഴും ആപത്തുള്ള കാര്യം മെയിൻലി ഓർക്കുക. ഓക്കെ, ഞാൻ വിചാരിച്ചായിരുന്നു ഫുൾ മെൻറ്റായിട്ട് പെട്ട് അടിക്കാൻ പോയാൽ മതി എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ എന്തായാലും എന്ത് ചെയ്യണം എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഒന്നാമത് ഒരു അരപ്പിൽ ലൂസാണ്, എപ്പോഴും നമ്മൾ ജയിക്കുന്ന കളി മാത്രം ഇട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ബോൾ അടിക്കില്ല. സോ എന്തായാലും മീ ഗെയിമറൊക്കെ ഇടക്കിടക്ക് നമ്മൾ ലൈവ് കളിക്കുന്ന സമയത്ത് മീ ഗെയിമർ ഒരു വട്ടം നോക്കായി കഴിഞ്ഞാൽ, ഐ മീൻ ഞാൻ ഒരു വട്ടം നോക്കായി കഴിഞ്ഞാൽ എൻ്റെ മോനെ മീ ഗെയിമർ നോക്കായി എന്നൊക്കെ പറഞ്ഞു, അത്ര വലിയ റിയാക്ഷൻ ഒന്നും കൊടുക്കണമല്ല. മീ ഗെയിമർ നോക്കായി എനിക്ക് ഒരുത്തൻ നോക്കായി അത്രയും മതി. ഓക്കെ, കാര്യം നമ്മൾ മനുഷ്യൻ തന്നെയാണ്, ഹാക്കറൊന്നും അല്ല, മനസ്സിലായാലേ. നമ്മളും ജോബൊക്കെ ചെയ്യും, അതൊന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു ഗെയിം പ്ലേ വിട്ടത്. വേറൊരു ഗെയിം പ്ലേ എടുക്കാൻ മടിയായിട്ടൊന്നും അല്ല കേട്ടോ, വേറൊന്നും വിചാരിച്ചേക്കല്ലേ, അവരോടൊന്നും തോന്നല്ലേ. എന്തായാലും മൊത്തം സാൻഡ്വിച്ച് ഒരു അവസ്ഥയായിരുന്നു. കാരണം ആദ്യം ഒരു സോൺ പിടിച്ച് സൈഡ് പിടിച്ച് വന്നാൽ മതിയായിരുന്നു. പക്ഷേ എന്തായാലും ഒരുപാട് സാൻഡ്വിച്ച് അവസ്ഥ നമ്മൾ തേരാപ്പാൽ ഓടിട്ടുണ്ടായിരുന്നു. നമ്മൾ സിക്സ് ആക്ക് മൊമെന്റ് കൊടുത്തു, പക്ഷേ അവൻ അവന്മാർ നമ്മൾ അടിച്ചിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഓക്കെ ഒരു മാച്ച് ശ്രമിക്കുക. അതായത് ഈ ഒരു മാച്ച് അത് ജയിക്കുന്നതായിരുന്നു ഞാൻ ഇപ്പോഴേ പറഞ്ഞുതരാം. അത് എന്നെ അടിച്ചമാരുണ്ട്. ഓക്കെ, എന്നെ അടിച്ച് ഈ കാട്ടുപോഴല്ല, ഇവമാരെ നേരെ വിവർത്തിൻ്റെ കീഴിൽ അണ്ണാക്കിലേക്ക് കയറി നോക്കും. അവരെ മാഗ് വെച്ചിട്ട് ഞെക്കിപ്പിടിച്ച് ഇവമാരെ കൊന്നതിന് ശേഷം, ഐ മീൻ മാഗും ഹുങ്കോങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് വേറെ ലെവൽ ഞെക്കിപ്പിടി, വേറെ ലെവലിൽ കളി കളിക്കാൻ പറ്റും. എന്തായാലും ജസ്റ്റ് അങ്ങനെ കളിച്ചതിന് ശേഷം അവന്മാർ ആ ഒരു മാച്ച് പോയി കഴിക്കുന്നുണ്ട്. എന്തായാലും അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം റിപ്പിക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ട് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കിട്ടിക്കാച്ച് കിണച്ച് വേറെ ലെവലിൽ ഗെയിമിൽ വേണ്ടി വരാം. ചോദിക്കും ബൈ. ഓക്കെ.